പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ് ഭീതിയിലാണ് ജനം റിപ്പോർട്ടുകൾ പറയുന്നത് ഭാവിയിൽ അതീവ ശ്രദ്ധ വേണം എന്നതാണ് ഇല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടും സംസ്ഥാനത്ത് നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു കേന്ദ്രം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് ഇക്കാര്യമുള്ളത് പശ്ചിമഘട്ടത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശമാക്കുന്നതിന്റെ വിജ്ഞാപനമാണ് പുറത്തു വന്നത് കരട് വിജ്ഞാപന പ്രകാരം വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോലമാകും കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുക ജൂലൈ മുപ്പത്തൊന്നിനാണ് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് ഇത് ആറാം തവണയാണ് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ ഖനനം കോറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കും പുതിയ താപവൈദ്യുത നിലയങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളവ വികസിപ്പിക്കുകയോ ചെയ്യരുതെന്നും കരടിൽ നിർദ്ദേശമുണ്ട് മാനന്തവാടി താലൂക്കിലെ പെരിയ തിരുനെല്ലി തൊണ്ടാർനാട് തൃശ്ശിലേരി സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട് നൂൽപ്പുഴ വൈത്തിരി താലൂക്കിലെ അച്ചൂരാനം ചുണ്ടേൽ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് വെള്ളരിമല എന്നിങ്ങനെ വയനാട് ജില്ലയിലെ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിലുള്ളത് കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജ് ദേവികുളം താലൂക്കിലെ പതിനാല് വില്ലേജുകൾ ഇടുക്കി താലൂക്കിലെ ഒൻപത് പീരുമേട് താലൂക്കിലെ എട്ട് തൊടുപുഴ താലൂക്കിലെ രണ്ട് ഉടുമ്പൻചോല താലൂക്കിലെ പതിനെട്ട് ഇരിട്ടി താലൂക്കിലെ രണ്ട് തലശ്ശേരി താലൂക്കിലെ ഒന്ന് പത്തനാപുരം താലൂക്കിലെ രണ്ട് പുനലൂർ താലൂക്കിലെ ആറ് എന്നിങ്ങനെ വില്ലേജുകൾ കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശമാകും ഇതിനു പുറമെ കാഞ്ഞിരപ്പള്ളിയിലെ കൂട്ടിക്കൽ വില്ലേജ് മീനച്ചിലെ മൂന്ന് വില്ലേജുകൾ കൊയിലാണ്ടിയിലെ രണ്ട് വില്ലേജുകൾ താമരശ്ശേരിയിലെ ആറ് വില്ലേജുകൾ വടകരയിലെ രണ്ട് വില്ലേജുകൾ നിലമ്പൂരിലെ പതിനൊന്ന് വില്ലേജുകൾ ആലത്തൂരിലെ ഒന്ന് അട്ടപ്പാടിയിലെ ആറ് ചിറ്റൂരിലെ മൂന്ന് മണ്ണാർക്കാട്ടെ ഒന്ന് പാലക്കാട്ടെ മൂന്ന് കോന്നിയിലെ നാല് റാന്നിയിലെ മൂന്ന് കാട്ടാക്കടയിൽ നാല് നെടുമങ്ങാട് മൂന്ന് ചാലക്കുടിയിൽ രണ്ട് എന്നിങ്ങനെ വില്ലേജുകളും ഈ പട്ടികയിൽ ഇടംപെടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഇതിനു മുമ്പ് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും വിജ്ഞാപനം അന്തിമമാക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക കരട് വിജ്ഞാപനത്തിൻ്റെ അഭിപ്രായം അറിയാൻ പൗരന്മാർക്ക് അറുപത് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനത്തിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലായാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്